നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫയർ വുമൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻസ് വന്നത് നമ്മൾ കണ്ടു. അപ്പം നിലവിൽ വന്നിരിക്കുന്നത് 4 നോട്ടിഫിക്കേഷനാണ്, 4 കാറ്റഗറിയിലായിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിതിനകത്ത് പറയുന്നുണ്ട്. അതുകൂടാണ്ട് പഴയ നിയമന നില, ഫയർ വുമൺ ലാസ്റ്റ് ലിസ്റ്റായ 245/2020 നിയമന നില എത്രത്തോളമാണ്, എത്രത്തോളം വേക്കൻസി ഫില്ലായിട്ടുണ്ട്, എത്രത്തോളം വേക്കൻസികൾ റിപ്പോർട്ടായിട്ടുണ്ട്, ഇതിനകത്ത് ഏതൊക്കെ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് ഷോർട്ടേജ് വന്നിട്ടുണ്ട്, ഇതെല്ലാം ഉൾപ്പെടെ നമ്മളൊരു ചെറിയൊരു ഡിസ്കഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ബേസിക് ഡീറ്റെയിൽസായ പുതിയ നോട്ടിഫിക്കേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം പഴയ നിയമന നില എത്രത്തോളം ആണെന്നുള്ളത് നമ്മൾ അനാലിസിസ് ടേബിളിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിലവിൽ വന്നിരിക്കുന്ന ഈ ഒരു 4 നോട്ടിഫിക്കേഷൻ ഏതൊക്കെ കാറ്റഗറിക്കാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഷെഡ്യൂൾഡ് കാസ്റ്റ് 6 ജില്ലയിലേക്കാണ് വേക്കൻസികൾ റിപ്പോർട്ടായിരിക്കുന്നത്. പിന്നീട് ലാറ്റിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ കാറ്റഗറിക്ക് വേണ്ടി തിരുവനന്തപുരം ജില്ലയിലേക്കുള്ള വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ. അതുകൊണ്ടാണ് ഈഴവ ബില്ല തീയവ കാറ്റഗറി കൊല്ലം ഡിസ്ട്രിക്റ്റിലേക്കുള്ള വേക്കൻസി ആണ് അടുത്ത നോട്ടിഫിക്കേഷൻ. പിന്നെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം കാറ്റഗറി, കോഴിക്കോട് ജില്ലയിലേക്കുള്ള മുസ്ലിം കാറ്റഗറിയുടെ നോട്ടിഫിക്കേഷനാണ് 4-ാമതുള്ളത്. അങ്ങനെ 4 നോട്ടിഫിക്കേഷനാണ് നിലവിൽ നമുക്ക് വന്നിരിക്കുന്നത്. ഇനി ഇതിൽ എസ് സി കാറ്റഗറി തന്നെ 6 ജില്ലയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ജില്ല ഏതൊക്കെയാണെന്നുള്ളത് നമ്മളിപ്പം പറയുന്നതായിരിക്കും. എസ് സി വേക്കൻസി വന്നിരിക്കുന്നത് തിരുവനന്തപുരം, ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്. അപ്പോൾ ഈ 6 ജില്ലകളിലേക്കാണ് എസ് സിയുടെ വേക്കൻസികൾ വന്നിരിക്കുന്നത്. പിന്നെ എൽ സി ഐ കാറ്റഗറിക്ക് വേണ്ടി വന്നിരിക്കുന്നത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലേക്ക്. പിന്നെ ഈഴ ബില്ലുവ തീയ കാറ്റഗറിക്ക് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലേക്കും കോഴിക്കോട് ജില്ലയിലേക്കും മുസ്ലിം കാറ്റഗറിക്കുമാണ് നിലവിൽ വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഏത് ജില്ലയുടെ അടിസ്ഥാനത്തിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നതെന്നുള്ള, അല്ലെങ്കിൽ വേക്കൻസി വന്നിരിക്കുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എത്രയൊക്കെ വേക്കൻസി വീതമാണ് ഓരോ ജില്ലയ്ക്കും നിലവിൽ ഈ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നതെന്നുള്ളതാണ്. അതിലാദ്യം ഷെഡ്യൂൾഡ് കാസ്റ്റിന് നമ്മൾ 6 ജില്ലകൾ പറഞ്ഞു. ഈ 6 ജില്ലകളിലും ഓരോ വേക്കൻസി വീതമാണ് റിപ്പോർട്ടായിരിക്കുന്നത്. അതായത് തിരുവനന്തപുരത്തിനൊന്ന്, ആലപ്പുഴയ്ക്കൊന്ന്, പാലക്കാടിനൊന്ന്, കോഴിക്കോടിനൊന്ന്, വയനാടിനൊന്ന്, കാസർഗോഡിനൊന്ന്. അപ്പോൾ ഇതാണ് എസ് സിയുടെ വേക്കൻസി ഡീറ്റെയിൽസ്. പിന്നെ എൽ സി ഐ കാറ്റഗറി എടുക്കുമ്പോഴേക്കും തിരുവനന്തപുരത്തിന് ഒരു വേക്കൻസി, ഈഴ ബില്ല തീയ കാറ്റഗറി കൊല്ലം ഡിസ്ട്രിക്റ്റ് എടുക്കുമ്പോഴേക്കും ഒരു വേക്കൻസി, മുസ്ലിം കാറ്റഗറി കോഴിക്കോട് എടുക്കുമ്പോഴേക്കും ഒരു വേക്കൻസി. അപ്പോൾ ഇതൊക്കെയാണ് വേക്കൻസിയുടെ ഡീറ്റെയിൽസ്, നിലവിൽ റിപ്പോർട്ടായിരിക്കുന്ന വേക്കൻസീസ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് 245/2020. ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ ബേസ് ചെയ്ത് എത്രത്തോളം നിയമനം നടന്നു, അതിനു പ്രിലിംസിൻ്റെ കട്ട് ഓഫുകൾ എത്ര, മെയിൻസിൻ്റെ കട്ട് ഓഫുകൾ എത്ര, എത്ര പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടു, മെയിൻ ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടു, റാങ്ക് ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടു, അതല്ലാണ്ട് ടോട്ടൽ എത്ര ആപ്ലിക്കേഷൻസ് അഡ്മിറ്റ് ചെയ്തു, ഈ ഡീറ്റെയിൽസൊക്കെയാണ് നമ്മളിതിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റാണ് എടുക്കുന്നത്. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൻ്റെ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് 57.87 ആണ്. അതിനകത്ത് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ ടോട്ടൽ കൗണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 158 പേരാണ്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 111 പേര്. പിന്നെ മെയിൻസിൻ്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 62.67 ആയിരുന്നു. പിന്നെ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ എണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 പേര്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 7 പേര്. ടോട്ടൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തത് 16 പേര്. ടോട്ടൽ 36,264 പേരാണ് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൻ്റെ പേരിൽ ആപ്ലിക്കേഷൻസ് അയച്ചത്. അതിൽ 1271 പേരുടെ ആപ്ലിക്കേഷനാണ് അക്സെപ്റ്റ് ചെയ്തത്. അതിനകത്ത് നിന്ന് ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്ന 28 പേര് മാത്രമാണ്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 7 പേരും. അടുത്തത് കൊല്ലം ഡിസ്ട്രിക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. കൊല്ലം ഡിസ്ട്രിക്റ്റിൻ്റെ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് 63.33 ആണ്. മെയിൻ ലിസ്റ്റിൽ വന്നിരുന്നത് 52 പേരായിരുന്നു, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 41 പേരും. മെയിൻസിൻ്റെ കട്ട് ഓഫ് വന്നത് 65.67 ആണ്. ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ഒരേ ഒരാളാണ് വന്നിരുന്നത്, സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഒരാൾ. ടോട്ടൽ വേക്കൻസി റിപ്പോർട്ടായിരുന്നത് 5 വേക്കൻസിയാണ്. ടോട്ടൽ ആപ്ലിക്കേഷൻസ് അയച്ചത് 23,198 പേരാണ് കൊല്ലം ഡിസ്ട്രിക്റ്റിൻ്റെ ബേസിൽ ആപ്ലിക്കേഷൻ അയച്ചത്. അതിൽ 98 പേരുടെ ആപ്ലിക്കേഷൻസ് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്തത്. അതിനകത്ത് നിന്ന് റാങ്ക് ലിസ്റ്റിൽ വന്നിരുന്ന ഒരേ ഒരാൾ മാത്രമാണ് മെയിൻ ലിസ്റ്റിൽ വന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഷോർട്ടേജിൻ്റെ ബേസിലാണ് പുതിയ നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്നത്. അടുത്ത പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പ്രിലിംസിൻ്റെ കട്ട് ഓഫ് 47.68 ആണ്. മെയിൻ ലിസ്റ്റിൽ വന്നത് 50 പേര്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 58 പേര്. മെയിൻസിൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 59.33 ആണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ എണ്ണമെന്ന് പറഞ്ഞാൽ 2 പേരാണ്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 7 പേര്. ടോട്ടൽ വേക്കൻസി റിപ്പോർട്ടായിരിക്കുന്നത് 5 വേക്കൻസി മാത്രമാണ്.
7143 പേരാണ് ആപ്ലിക്കേഷൻസ് അയച്ചത്. അതിനകത്ത് അക്സെപ്റ്റ് ചെയ്തത് 520 പേരുടെ ആപ്ലിക്കേഷൻസ് മാത്രമാണ്. അതിനകത്തു നിന്നാണ് 7 പേര് ഉൾപ്പെടുന്ന റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അടുത്തത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പ്രിലിംസിൻ്റെ കട്ട് ഓഫ് വന്നത് 54.59. മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ടോട്ടൽ ആൾക്കാരുടെ എണ്ണം 50, സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ 60 പേര്. മെയിൻസിൻ്റെ കട്ട് ഓഫ് വന്നത് 61.67. റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം 7, സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ ഒരാൾ. ടോട്ടൽ വേക്കൻസി റിപ്പോർട്ടായത് 5 വേക്കൻസി. 14764 പേരാണ് ആപ്ലിക്കേഷൻസ് അയച്ചത്. അതിനകത്ത് അക്സെപ്റ്റ് ചെയ്തത് 88 പേരുടെ ആപ്ലിക്കേഷൻസ് മാത്രമാണ്. അടുത്തത് കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് വന്നത് 53.33. മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം 50, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 59 പേര്. മെയിൻസിൻ്റെ കട്ട് ഓഫ് വന്നത് 60.67. റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം 6, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5 പേര്. ടോട്ടൽ വേക്കൻസി റിപ്പോർട്ടായിരിക്കുന്നത് അല്ലെ റിപ്പോർട്ടായത് 5. 10708 പേരാണ് ആപ്ലിക്കേഷൻസ് അയച്ചത്. അതിൽ 483 പേരുടെ ആപ്ലിക്കേഷൻസ് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്തത്. അതിനകത്തു നിന്നാണ് ഈ 6 പേരടങ്ങുന്ന മെയിൻ ലിസ്റ്റും 5 പേരടങ്ങുന്ന സപ്ലിമെൻ്റ് ലിസ്റ്റും വന്നത്. അടുത്തത് ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പ്രിലിംസിൻ്റെ കട്ട് ഓഫ് 46.32. ടോട്ടൽ 51 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നത്. 51 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും. മെയിൻസിൻ്റെ കട്ട് ഓഫ് വന്നത് 57.33. റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ടോട്ടൽ ആൾക്കാർ 14 പേര്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 2 പേര്. ടോട്ടൽ വേക്കൻസി റിപ്പോർട്ടായത് 6 വേക്കൻസി. 6794 പേരാണ് ആപ്ലിക്കേഷൻ അയച്ചത്. അതിനകത്ത് 16 പേരുടെ ആപ്ലിക്കേഷൻസ് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്തത്. അടുത്ത എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് വന്നത് 49.50. മെയിൻ ലിസ്റ്റിൽ വന്നത് 147 പേര്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 114 പേര്. മെയിൻസിൻ്റെ കട്ട് ഓഫ് വന്നത് ഇവിടെ ചെറിയൊരു പോയിൻറ്റിൻ്റെ വ്യത്യാസമുണ്ട്, 60.67 ആണ്. റാങ്ക് ലിസ്റ്റിൽ ടോട്ടൽ 33 പേരാണ് വന്നിരുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 15 പേരും. ടോട്ടൽ വേക്കൻസി 15 വേക്കൻസിയാണ് റിപ്പോർട്ടായിരുന്നത്. 19186 പേരാണ് ടോട്ടൽ എറണാകുളം ഡിസ്ട്രിക്റ്റിനെ ബേസ് ചെയ്ത് ആപ്ലിക്കേഷൻസ് അയച്ചത്. അതിനകത്ത് അക്സെപ്റ്റ് ചെയ്തത് 1432 പേരുടെ മാത്രമാണ്. ഇതിൽ നിന്നാണ് 33 പേരടങ്ങുന്ന മെയിൻ ലിസ്റ്റും 15 പേരടങ്ങുന്ന സപ്ലിമെൻ്ററി ലിസ്റ്റും റെഡിയായത്. അപ്പോൾ ഇതൊക്കെയാണ് 245/2020 ട്രിവാൻഡ്രം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളുടെ ഡീറ്റെയിൽസ്. അടുത്തത് നമ്മൾ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഡീറ്റെയിൽസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുമ്പോഴേക്കും പ്രിലിംസിൻ്റെ കട്ട് ഓഫ് 58.60. മെയിൻ ലിസ്റ്റിൽ വന്നവരുടെ എണ്ണം 47, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 59 പേര്. മെയിൻസിൻ്റെ കട്ട് ഓഫ് വന്നത് 63.67. റാങ്ക് ലിസ്റ്റിൽ വന്നവരുടെ എണ്ണം 7 പേര്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 7 പേര്. ടോട്ടൽ വേക്കൻസി റിപ്പോർട്ടായത് 5 വേക്കൻസി. 11957 പേരാണ് ആപ്ലിക്കേഷൻ അയച്ചത്. അതിനകത്ത് അക്സെപ്റ്റ് ചെയ്തത് 489 പേരുടെ ആപ്ലിക്കേഷൻസ് മാത്രമാണ്. അടുത്ത പാലക്കാടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പാലക്കാടിൻ്റെ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് 62.21. മെയിൻ ലിസ്റ്റിൽ വന്നത് 50 പേര്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 56 പേര്. മെയിൻസിൻ്റെ കട്ട് ഓഫ് വന്നത് 63.67 തന്നെ. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 7 പേര് മെയിൻ ലിസ്റ്റിലും 4 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും. ടോട്ടൽ വേക്കൻസി റിപ്പോർട്ടായത് 5 വേക്കൻസി. 19721 പേരാണ് ആപ്ലിക്കേഷൻ ടോട്ടൽ അയച്ചത്. അതിനകത്ത് അക്സെപ്റ്റ് ചെയ്തത് 106 പേരുടെ മാത്രമാണ്. അടുത്തത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതിന് പ്രിലിംസിൻ്റെ കട്ട് ഓഫ് വന്നത് 55.79. മെയിൻ ലിസ്റ്റിൽ വന്നവരുടെ എണ്ണം 52, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 61 പേര്. മെയിൻസിൻ്റെ കട്ട് ഓഫ് വന്നത് 60.67. ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേര് മെയിൻ ലിസ്റ്റും 6 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും. ടോട്ടൽ വേക്കൻസി റിപ്പോർട്ടായത് 5 വേക്കൻസി. 10802 പേരാണ് ടോട്ടൽ ആപ്ലിക്കേഷൻസ് അയച്ചത്. അതിനകത്ത് അക്സെപ്റ്റ് ചെയ്തത് 113 പേരുടെ മാത്രമാണ്. അതിനകത്ത് നിന്നാണ് ഈ 6 പേരടങ്ങുന്ന മെയിൻ ലിസ്റ്റും 5 പേരടങ്ങുന്ന സപ്ലിമെൻ്ററി ലിസ്റ്റുമായിട്ട് റാങ്ക് ലിസ്റ്റ് വന്നത്. അടുത്ത കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൻ്റെ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് 51.93. ടോട്ടൽ 148 പേരാണ് മെയിൻ ലിസ്റ്റിലും ഉണ്ടായിരുന്നത്. 111 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും. മെയിൻസിൻ്റെ കട്ട് ഓഫ് വന്നപ്പോഴേക്കും 61.33 ആണ് വന്നത്. 23 പേരാണ് റാങ്ക് ലിസ്റ്റിൽ വന്നത്. 7 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും. ടോട്ടൽ വേക്കൻസി റിപ്പോർട്ടായത് 16 വേക്കൻസിയാണ്. ടോട്ടൽ 20083 പേരാണ് ടോട്ടൽ ആപ്ലിക്കേഷൻസ് അയച്ചത്. അതിൽ 1414 പേരുടെ ആപ്ലിക്കേഷൻസ് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്തത്. അതിനകത്തു നിന്നാണ് 7 പേരടങ്ങുന്ന മെയിൻ ലിസ്റ്റും 16 പേരടങ്ങുന്ന സപ്ലിമെൻ്ററി ലിസ്റ്റും ഉൾപ്പെടെ റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പോൾ ഈ അനാലിസിസ് ടേബിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് വന്നിരിക്കുന്ന 3 ജില്ലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം, കൊല്ലം, കോഴിക്കോടാണ്. ഈ 3 ജില്ലകളിലാണ് 20,000 മേളിലുള്ള ആപ്ലിക്കേഷൻസ് വന്നത്.
അപ്പോൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം കണ്ടിട്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവസാനം ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും കണ്ടില്ല, ഏറ്റവും ചുരുങ്ങിയ ലെവലിലാണ് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം കണ്ടിട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പം ധൈര്യമായിട്ട് മുന്നോട്ട് പഠിച്ച് പോവുക, ഈ ഒരു അനാലിസിസ് ടേബിൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത നമ്മൾ വയനാട് ഡിസ്ട്രിക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. അതിനകത്ത് മെയിൻ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 44.77, മെയിൻ ലിസ്റ്റിൽ വന്നത് 50 പേര്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 58 പേര്, മെയിൻസിൻ്റെ കട്ട് ഓഫ് വന്നത് 57.67, ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം 8 പേരാണ്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 3 പേരും. ടോട്ടൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തത് 6 വേക്കൻസിയാണ്. ടോട്ടൽ 5,556 പേരാണ് ആപ്ലിക്കേഷൻസ് അയച്ചത്. അതിനകത്ത് അക്സെപ്റ്റ് ചെയ്തത് 180 പേരുടെ മാത്രമാണ്. അടുത്ത കണ്ണൂർ ഡിസ്ട്രിക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. കണ്ണൂർ ഡിസ്ട്രിക്റ്റിൻ്റെ കട്ട് ഓഫ് വന്നത് 58.95, ടോട്ടൽ 49 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരുന്നത്, 55 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും. മെയിൻസിൻ്റെ കട്ട് ഓഫ് വന്നത് 64 ആണ്, ടോട്ടൽ 7 പേരാണ് റാങ്ക് ലിസ്റ്റിൽ വന്നത്, 7 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും. 5 വേക്കൻസിയാണ് റിപ്പോർട്ടായത്. 12,773 ആപ്ലിക്കേഷൻസാണ് ടോട്ടൽ വന്നത്. അതിനകത്ത് അക്സെപ്റ്റ് ചെയ്തത് 107 ആപ്ലിക്കേഷൻസ് മാത്രമാണ്. അടുത്ത ഫൈനലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതിന് പ്രിലിംസിൻ്റെ കട്ട് ഓഫ് വന്നത് 45.60, 51 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നത്, 56 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും. മെയിൻസിൻ്റെ കട്ട് ഓഫ് വന്നത് 58 ആണ്, റാങ്ക് ലിസ്റ്റിൽ വന്നത് 9 പേരാണ്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 3 പേര്. വേക്കൻസി ടോട്ടൽ റിപ്പോർട്ടായത് 5 വേക്കൻസി മാത്രമാണ്. 6,105 പേരാണ് ടോട്ടൽ ആപ്ലിക്കേഷൻസ് അയച്ചത്. അതിനകത്ത് അക്സെപ്റ്റ് ചെയ്തത് 477 പേരുടെ ആപ്ലിക്കേഷൻസ് മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നിലവിൽ 245/2020 റാങ്ക് ലിസ്റ്റിൻ്റെ നിയമന സാധ്യതകൾ, അല്ലെങ്കിൽ ഇതുവരെ നടന്ന നിയമനത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സാധ്യതകൾ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പം ഏതൊക്കെ ജില്ലകളിലാണ് ആപ്ലിക്കേഷൻസ് കൂടുതൽ വന്നത്, ഏതൊക്കെ ഒരു വിവിധ ജില്ലകളിൽ ഏതൊക്കെ ലെവലിൽ വന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം മെയിനായിട്ട് നിങ്ങൾ കാണരുത്. ആദ്യം തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ വിവിധ ചാനലുകളിലായിട്ട് നമ്മൾ എപ്പോഴും സ്ഥിരം കാണുന്നൊരു പരിപാടിയാണ്, ഇത്ര ആപ്ലിക്കേഷൻസ് വന്നു, ഇത്ര പേര് അപ്ലൈ ചെയ്തു. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. അപ്പോൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സമയം കണ്ടെത്തി പഠിക്കുക, അതോടൊപ്പം സിലബസ് മാക്സിമം കവർ ചെയ്യുക. 2020 നോട്ടിഫിക്കേഷൻ എക്സാം നടത്തിയെന്ന് പറഞ്ഞാലും പി എസ് സിക്ക് ആവശ്യമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ നിയമനത്തിന് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു അവസരം പാഴാക്കാതെ മാക്സിമം നല്ല രീതിയിൽ പഠിച്ച് ജോലി കരസ്ഥമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ വരാം. ബൈ.